ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാരി സയൻസ്. ഇന്നത്തെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ളതൊന്നും അല്ല കേട്ടോ, ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം എന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് സാരീസിന്റെ പല പല സാരികളും അതിന്റെ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതും, അതെന്താണെന്ന് വെച്ചാൽ കുറെ പേർക്കൊക്കെ അറിയാം സെമി സിൽക്ക് എന്താണ്, ആർട്ട് സിൽക്ക് എന്താണ്, മിക്സ് സിൽക്ക് എന്താണ്, പ്യുവർ എന്താണ്, കാഞ്ചിവരം എന്താണെന്ന് കുറെ പേർക്ക് അറിയാം. പക്ഷെ അറിയാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പാസ് ചെയ്യുവാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മൾ കാഞ്ചീരമൻ സിൽക്കിലാണെങ്കിലും മിക്സിലാണെങ്കിലും ഒരേപോലെ തന്നെ കളക്ഷൻസ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ കുറെ ഇതിനിടയ്ക്ക് കുറച്ച് കസ്റ്റമേഴ്സ്, കുറച്ചല്ല ഒന്നോ രണ്ടോ പേർക്കാട്ടെ ഞാൻ ഈ പറയുന്നത്, ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. മെയിൻലി എന്തെന്ന് വെച്ചാല്, സാരി ഈഹയുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒരു 999 റേറ്റ് തുടങ്ങിയുള്ള സെമി സിൽക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കാറുണ്ട്. അപ്പോ 800 ഒക്കെ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് അങ്ങോട്ട് ക്വാളിറ്റി തീരെ പറ്റാണ്ടായപ്പോഴാണ് ഞാൻ ഈ ഒരു 999 റേറ്റില് സാരീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോ 999 റേറ്റ് ഉണ്ട് ഇവിടെ, 1200 റേറ്റിന്റെ സാരി ഉണ്ട്, 1500 ഉണ്ട്, 1800, അങ്ങനെ ഓരോ ടൈമിലും പല റേഞ്ചിൽ, അതായത് അതിനകത്ത് ആഡ് ചെയ്യുന്ന ത്രെഡ് കൗണ്ട് ആണെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യുന്ന ജെറി ആണെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യുന്ന എന്താ പറയാ ഇപ്പം എത്ര ബുട്ടയുടെ എണ്ണം, അങ്ങനെ നമ്മൾക്കൊരു സാരി കാണുമ്പോൾ ഒരു സാധാരണ കസ്റ്റമർ എന്നുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ സാരി പോലെ തന്നെ ഈ സാരിയും എന്നാണ്. അങ്ങനല്ല, സാരിയിൽ ഉപയോഗിക്കുന്ന ബുട്ടകളുടെ എണ്ണം ആണെങ്കിലും ത്രെഡിനൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 999 ഇടുന്നുണ്ട് സാരി, 2500 ഇടുന്നുണ്ട് സാരി. കസ്റ്റമറോട് ആരോ പറഞ്ഞു ഇത്ര 2500 സാരിക്ക് 999 ഫാബ്രിക് ആണ് നല്ലത്, 2500 ഫാബ്രിക്. അപ്പൊ അവര് പറയണത് അവരെ നമ്മളെന്തോ ഇവിടെ വന്നിട്ട് റേറ്റ് എന്തോ പ്രോബ്ലം ആക്കിയെന്നാണ്. ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ധൈര്യം കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റിനെ പറ്റി എനിക്ക് നല്ല ധാരണ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പർച്ചേസ് മാനേജർ വെച്ചൊന്നും അല്ല എന്റെ പ്രോഡക്റ്റ്സ് എടുക്കാൻ പോകുന്നത്, എല്ലാം ഞാൻ ഡയറക്റ്റ് പോയി എടുക്കുന്ന ഈവൻ സാരീസ് എല്ലാ വീവേഴ്സിനെയും പോയി തൊട്ട് അറിഞ്ഞ് പോയി പെർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ സെയിൽ ചെയ്യാനിരിക്കുന്നത്. അപ്പം സെമി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാബ്രിക് പറഞ്ഞാൽ ഒരു ടൈപ്പ് മിക്സ് ഫാബ്രിക് ആണത്. അതായത് എല്ലാവർക്കും അറിയാം ആർട്ട് സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല, ആർട്ട് സിൽക്ക് വേറെയാണ്. അതായത് കോട്ടണും മിക്സും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന, സിൽക്കും കോട്ടണും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന പല ടൈപ്പ്, അതിനകത്ത് ആഡ് ചെയ്യുന്ന സിൽക്കിന്റെ കൗണ്ടും കോട്ടന്റെ ത്രെഡൊക്കെ മാറുന്നതിനനുസരിച്ച് പല പല വിലകൾ. അതിൽ മെയിൻ റേറ്റിൽ വ്യത്യാസം, നമ്മളുടെ ഒരു 999 റേറ്റിലും, ഇത് 999 റേറ്റിലും ഈ സാരി ഞാൻ ഇറക്കിയിട്ടുണ്ട്, ഇത് 1200 റേറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇതിന്റെ ഫിനിഷിംഗ് പ്രോസസ്സിൽ വരുന്ന വ്യത്യാസമാണ് ആ 200 റുപ്പീസിന്റെ ഒക്കെ വേരിയേഷൻ വരുന്നത്. അതായത് ചില സാരി ഫിനിഷ് ചെയ്യുമ്പോൾ അതിന്റെ പോളിഷിങ്ങിന് അങ്ങനെ പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട്, അപ്പൊ ചിലത് മാറ്റ് ഫിനിഷിൽ വരും, ചിലത് സോഫ്റ്റ് സിൽക്കിൽ ഉണ്ട്. ഇതിപ്പോ ഞാൻ ഈ കാണിക്കുന്ന ഈ സാരികളെല്ലാം ഇപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1500. ഇത് ആർണി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തെ വീവേഴ്സ് ഉണ്ടാക്കുന്ന സാരിയാണ്. ബട്ട് ഇത് നമ്മൾ 1500 ആണെങ്കിലും ഇതിനൊരു സിൽക്ക് ഫീൽ തരാൻ പറ്റുമെങ്കിലും ചില ആളുകൾ ഇത് എടുത്തിട്ട് ആർട്ട് സിൽക്ക് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഇത് ആർട്ട് അല്ല, വീവേഴ്സ് ഓരോ ഫാബ്രിക്കിന് ഓരോ പേരുണ്ട്, ആ പേര് വെച്ച് വീവ് ചെയ്യുന്ന സാരികളാണ്. ഇത് 1200 സാരിയാണ്. ഇതിപ്പോ ലേറ്റസ്റ്റ് നമുക്ക് വന്ന 2500 സാരിയാണ്. അപ്പൊ ഈ 2500 സാരി പി എല്ലിൽ ചെയ്തതാണെങ്കിലും പി എല്ലിന്റെ എഫക്ട് കിട്ടാത്ത വിധത്തിൽ മാക്സിമം ഹാൻഡ് വൂവൺ ഫീലും സോഫ്റ്റ്നെസ്സും കൊടുത്താണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പം 2500 ഈ സാരിയുടെ പ്രൈസ് നമുക്ക് വന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോ കസ്റ്റമേഴ്സിനും തന്നെയല്ല, ഒരു പക്ഷേ ചില സമയങ്ങളിൽ ഞാൻ എനിക്ക് നേരിട്ട് പോകുമ്പോഴാണെങ്കിൽ കൂടി എനിക്ക് പോലും ഒരിക്കലും റേറ്റോ കാര്യങ്ങളോ വീവറിനെ കൊണ്ട് എനിക്ക് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. പിന്നെ നമ്മൾ ഓരോന്നും എടുത്ത് ചോദിക്കുമ്പോഴാണ്, അല്ലാണ്ട് ചോദിക്കുമ്പോഴാണ് റേറ്റിനെ പറ്റി നമുക്ക് അവർ പറഞ്ഞു തരും ഈ ബുട്ട എങ്ങനെയാ ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പൊ ഈ ഒരു കസ്റ്റമർ പ്രോബ്ലം ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഈ സാരി ആയിരുന്നില്ലേ സോജ, ഇതുപോലത്തെ ഒരു സാരി എടുത്തിട്ടാണ്. ഇതിന് പല്ലോ ഫിനിഷിംഗ് മുതൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഫാബ്രിക്കിന് സോഫ്റ്റ് സിൽക്ക് ഫീല് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എക്സ്ട്രാ പൈസ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന ബുട്ടകളുടെ എണ്ണം കൂടുതലാണ്. ഇതിന്റെ ജെറിക്ക് ഞങ്ങൾ തിളക്കം കിട്ടാൻ ഡെക്കോ ഫിനിഷിംഗ് ചെയ്യിപ്പിച്ചു. അങ്ങനെ പല പല പ്രോസസ്സ് കഴിഞ്ഞാണ് ഈ സാരി വരുന്നത്. ഈ സാരി എനിക്ക് വേണമെങ്കിൽ 500 രൂപയ്ക്ക് എന്റെ വീവറിനെ കൊണ്ട് ആർട്ടിലോ മിക്സിലോ ഒക്കെ ഇനിയും റേറ്റ് കുറച്ച് വിൽക്കുന്ന വിധത്തിൽ 330 രൂപയ്ക്ക് വീവ് ചെയ്ത് തരുന്ന വീവേഴ്സ് വരെയുള്ള കാലമായത്. കാരണം ഉള്ളിലേക്ക് നമ്മൾ പോയിട്ട്, അപ്പൊ നമ്മൾ പേഴ്സണലി ഇപ്പൊ ഞാനാണെങ്കിലും ഒരുവിധം ക്വാളിറ്റിയുള്ള ഫാബ്രിക്കുകൾ വിട്ടുവിട്ട് നമുക്കൊരു ഫാബ്രിക് ഫീൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ മേ ബി എന്താ പറയാ, ടെക്സ്റ്റൈൽ ഫീൽഡിലുള്ളവരുടെ കയ്യിൽ ഒരു 500 600 സാരി ഉണ്ടെങ്കിൽ ആ ഫാബ്രിക്കിന് ആ ക്വാളിറ്റി ആയിരിക്കും, മനസ്സിലായി. അല്ലാണ്ട്
ടെക്സ്റ്റൈലിൽ വിൽക്കുന്ന 500 രൂപയുടെ സാരി ഒരിക്കലും എനിക്കും തന്നെയല്ല ഈ ഫീൽഡിലുള്ള ആർക്കും 2000-2500 രൂപ വിൽക്കാൻ പറ്റത്തില്ല. അതൊരു മിഥ്യാധാരണയാണ്. അപ്പം ഇപ്പൊ ഈ ഞാനീ പറഞ്ഞു വന്നത് മിക്സിൽക്കിനെ പറ്റിയ കേട്ടോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, മിക്സിൽക്കിൽ ആഡ് ചെയ്യുന്ന ഫാബ്രിക്, ഫിനിഷിങ് അല്ലെങ്കിൽ ബുട്ടകളുടെ എണ്ണം, ആഡ് ചെയ്യുന്ന ജെറി, ആഡ് ചെയ്യുന്ന ത്രെഡ് കൗണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഇത് അനുസരിച്ച് നമുക്ക് ഇതിന്റെ വില ഒരിക്കലും വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 20,000 റേഞ്ച് വരുന്ന കാഞ്ചിവരം സെമി സിൽക്കിലേക്ക് ചിലപ്പോൾ വീവേഴ്സ് നമുക്ക് 2000 വിൽക്കാൻ പറ്റുന്ന ഇതിലേക്ക് അവർ ചെയ്തു തരുമായിരിക്കും. അത് രണ്ടിന്റെയും ഡിസൈൻ സെയിമാ. ബട്ട് മറ്റേ സാരിക്ക് 25,000 വന്നത് അത് പ്യുവർ ഹാൻഡ് വൂവൺ. അങ്ങനെ ഇനി സിൽക്ക് സാരീസിന്റെ കേസ് എടുക്കാം. സിൽക്ക് സാരീസ് തുടങ്ങുമ്പോൾ പ്യുവർ ബൈ മിക്സ് സാരികള് ഒരു 3-4 ആ ഒരു റേറ്റിൽ സെല് ചെയ്യാൻ പറ്റും. കാരണം 3000 ഒരു 2.5 തുടങ്ങിയാണ് നമുക്ക് വീവേഴ്സ് ഇത് അവൈലബിൾ ആക്കുന്നത്. അപ്പം 3000-4000 ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് പറയണത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചില കസ്റ്റമേഴ്സിന് നമുക്ക് ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പൊ അത് തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും നമ്മൾ ഒരു ഐറ്റവും വില കൂട്ടി വിൽക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ബനാറസിയുടെ ഇടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മോഹവിലയാണെങ്കിൽ എനിക്ക് ഇടാം. ചില നമ്മളുടെ സാരികള് 5,000-6,000. ഇപ്പൊ ഞാനിവിടെ ബണ്ടിൽ പൊട്ടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ സ്റ്റാഫുകളോട് ചിലപ്പോൾ ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ട് പറയും, ഡ്രേപ്പ് ചെയ്തിട്ട് ഇതിന്റെ റേറ്റ് ഗസ് ചെയ്യാവും. പലപ്പോഴും 2500 രൂപയുടെ സെമി ബനാറസി സാരി ഇവര് മാഡം ഇത് 15K ആണോ 16K ആണോ എന്നൊക്കെ എന്നോട് ചോദിക്കും. അത് മോഹവില എന്ന് പറയും. മോഹവില ഇട്ട് സെയിൽ വേണമെങ്കിൽ എനിക്ക് ചെയ്യാം, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ലോങ് ടേം ബിസിനസ് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ചെയ്യൂല. അപ്പം സിൽക്ക് അങ്ങനെ കാര്യം. പിന്നെ വേറൊരു കാര്യമുണ്ട്, പ്യുവർ സിൽക്കിൽ തന്നെ സോഫ്റ്റ് സിൽക്കും പ്യുവർ കാഞ്ചിവരം അത് രണ്ടും രണ്ടാണ്. സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുമ്പോൾ ഒരു 8,000 തുടങ്ങി 10,000 റേഞ്ച് വരെ ഞാനും തന്നെയല്ല ഒരുവിധപ്പെട്ട എല്ലാ സ്റ്റോറുകാർക്കും ആ ഒരു റേറ്റ് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 10K സാരി നമ്മൾ പ്രത്യേകിച്ച് സോഫ്റ്റ് സിൽക്ക് സാരികൾ യൂസ് ചെയ്യുമ്പം പിൻ ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം. നമ്മൾ ഈ കാരണം ഒന്നാമത്തെ കാര്യം ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഇത് മര്യാദക്ക് കിടന്നോളൂ. പിന്നെ നമ്മൾ ഇവിടെ പിന്ന് കുത്തുന്നത് അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്നാലും സൂക്ഷ്മതയോടുകൂടി അത് യൂസ് ഊരിയെടുക്കണം. ഇപ്പൊ ചില കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ സോഫ്റ്റ് സിൽക്ക് സാരികൾ ഇപ്പോൾ ഒരുപാട് പേരില്ല, ഒന്നോ രണ്ടു പേര് മാക്സിമം പോയാലും. ഇപ്പൊ എടുത്ത് ഞാൻ പറഞ്ഞത് പ്ലീറ്റിൽ പിന്നൂത്തി, സൈഡിൽ പിന്നൂത്തി, ഇവിടെ പിന്നൂത്തി, അവിടെ പിന്നൂത്തി, അതിൽ കയറി കാറിൽ കയറിയിരുന്ന് അത് മുഴുവൻ വലിച്ച് അത് കീറി ഒരു പരുവത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് സാരിയുടെ പ്രോബ്ലം ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നിട്ട് എന്താ പറയുക, ഒരു ഗൂഗിൾ റിവ്യൂ ഇട്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. എന്നെക്കാൾ ബോധ്യമുണ്ട് നമ്മൾക്ക് ഇത് വിൽക്കുന്ന വീവറിനും. ഇപ്പം ഞാൻ പോയി കോടിക്കണക്കിന് രൂപയുടെ സാരി ഇവിടെ എടുത്തിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വീവറുടെ കയ്യിൽ നിന്ന് നമ്മളൊരു 20 lakh ഓർ 22 lakh ഞാൻ പോയി പെർച്ചേസ് ചെയ്യുമ്പോൾ ആ വീവർ ഒരിക്കലും എൻ്റെ സെയിൽ കളയാൻ നോക്കൂല. അയാൾ മാക്സിമം ക്വാളിറ്റി ഉള്ള ഐറ്റം നമുക്ക് തരുള്ളൂ. കാരണം മാഡം ഇനിയും വരേണ്ടത് അല്ലെങ്കിൽ നെക്സ്റ്റ് വിസിറ്റിന് വരേണ്ടതാണ്. അപ്പൊ ലോങ് ടേം ബിസിനസ് എന്നെ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് എന്റെ വീവേഴ്സും. ഡാമേജ് സാരി ഒരെണ്ണം പോലും പേഴ്സണൽ യൂസ് ചോദിച്ചാൽ പോലും വീവേഴ്സ് തരത്തില്ല, അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. പിന്നെ ഇൻ റെയർ കേസസ് മാത്രം, അതായത് കൈകൊണ്ട് വീവ് ചെയ്യുന്ന ഹാൻഡ്ലൂം സാരീസിൽ എന്തെങ്കിലും നമ്മൾക്ക് ഇവിടെ വന്ന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സ്പോട്ടിൽ അത് അവരുടെ വീവിംഗ് മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്യുവർ സോഫ്റ്റ് സിൽക്ക് സാരീസ് ഒക്കെ ആണെങ്കിലും ഡ്രേപ്പ് ചെയ്ത് ഉടുക്കുന്നതിലും നമ്മളത് സൂക്ഷിക്കുന്നതിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകൾ ദയവ് ചെയ്ത് ഇതൊന്നും പെർച്ചേസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വല്ലപ്പോഴും ഒരു സിൽക്ക് സാരി മേടിക്കുന്ന അത് കൊണ്ടുവന്ന് എല്ലായിടത്തും, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉണ്ടായതാ, മുഴുവനും പിന്ന് കുത്തി ആ സാരി വല പോലെ ആക്കിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് വേണം. ഞാൻ വീവറിനെ വിളിച്ച് പറഞ്ഞു, വീവർ കറക്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഇത് ഡ്രേപ്പ് ചെയ്ത് വരുമ്പം ഇന്ന പ്ലീറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂസേജ് സൂക്ഷിക്കാതെ ഞങ്ങൾ വന്ന് പറയും. ഇപ്പം ഞാനിപ്പം നമ്മളെ കസ്റ്റമർ റിലേഷൻ വെച്ച് ആ സാരി വേറെ വീവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു വെക്കുമായിരിക്കും. ബട്ട് ദയവ് ചെയ്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് കമന്റ് അതൊന്നും ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾക്ക് ആർക്കും ആർക്കും ഒന്നുമല്ല, അതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതുമാത്രമല്ല മാക്സിമം സൊല്യൂഷൻ ഞങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക. അതുമാത്രം ഇവിടുന്ന് വിൽക്കുന്ന സാരികളെ പറ്റി എല്ലാ ഇൻഫർമേഷൻസും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ പട്ട് സാരികൾക്ക് മഴ നനയാൻ പറ്റത്തില്ല. കാരണം പ്യുവർലി നെയ്തെടുക്കുന്ന, അതായത് യാണെടുത്ത് ചായം മൂക്കി ഡൈ ചെയ്ത് ഉണക്കി
വീവ് ചെയ്ത് വരുന്നതാണ്. അതിന്റെ പ്രൊസീജിയർ കംപ്ലീറ്റ്ലി പ്യുർ ആണ്. സോ ഇത് പട്ട് സാരികൾ ഒരിക്കലും മഴ നനഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പാച്ചസ് പോലെ ഡോട്ട്സ് ഉണ്ടാവും. നമ്മളോട് വീവർ പറഞ്ഞ രണ്ട് കാര്യമാണ്, തനിപ്പട്ടാണെങ്കിൽ നമ്മളത് ഡ്രൈ വാഷ് ചെയ്തേ യൂസ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ എന്താ മഴയത്ത് ഒന്നും നമ്മൾ ഇട്ടിട്ട് പോകരുത്. ചില ആളുകളെങ്കിലും അത് പറയുമ്പോൾ നമ്മൾ റെയിൻകോട്ട് ഒന്നല്ലല്ലോ വിൽക്കുന്നത്, പ്യുവർ പട്ടെന്ന് പറഞ്ഞാൽ തന്നെയല്ലേ വിൽക്കുന്നത്, റെയിൻകോട്ടാണല്ലോ. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ, സെമി സിൽക്ക് സാരികളുടെ പ്രൈസിങ്ങും മാറിയിരിക്കും. ഒരിക്കലും നമ്മൾ ഇതിലൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ഇപ്പൊ തന്നെ ഈ സെമി സിൽക്ക് അവിടെ നിൽക്കട്ടെ, വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓർഗൻസ എടുത്ത് നോക്കും നിങ്ങൾ, ഓർഗൻസയിൽ എത്ര തരം ഓർഗൻസ സാരികളുണ്ട്. 1000 രൂപയ്ക്കും ഓർഗൻസ സാരി കിട്ടും, 15,000 രൂപയ്ക്കും ഓർഗൻസ സാരി കിട്ടും. ഓർഗൻസ എന്റെ ഷോപ്പിൽ തന്നെ ഇരിപ്പുണ്ട്, 999 ഓർഗൻസ സാരിയും 15,000. സെമി ഓർഗൻസ, പോളി ഓർഗൻസ, പിന്നെ നൈലോൺ ഓർഗൻസ, വിസ്കോസ് ഓർഗൻസ, ജോർജറ്റ് ഓർഗൻസ, അങ്ങനെ പല ടൈപ്പ് ഈ ഓർഗൻസയിൽ തന്നെ വേരിയന്റ്. ബട്ട് ഒരു കോമൺ കസ്റ്റമർ എന്നുള്ള ലെവലില് സാരി പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, അത് ഓർഗൻസ സാരി അങ്ങനെയല്ലേ പറയുള്ളൂ. അത് ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലേക്ക് കൂടുതൽ ഇറങ്ങുന്നതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്നത്. അപ്പോ ദയവ് ചെയ്ത് കസ്റ്റമേഴ്സ് നമ്മളോടുള്ള ഒരു ട്രസ്റ്റ് ഉള്ള ഒരു 98% പേരും നമ്മളോട് ട്രസ്റ്റ് ഉള്ള ആളുകളാണ്. അപ്പൊ ട്രസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രചരിപ്പിക്കാതെ സ്റ്റോറിൽ വരാതിരിക്കുക നല്ലത്. അത് ഞാനൊരു അഹങ്കാരമായിട്ട് പറയല്ല, കാരണം നമ്മൾ അത്രയും വിഷമിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. ഇത്രയും നമ്മൾ ട്രസ്റ്റ്, ഇത്രയും നമ്മൾ സിൻസിയർ ആയിട്ട് ഓരോ കാര്യം ചെയ്തിട്ടും ഒന്നും അറിയാത്ത ആളുകൾ ഈ തുണി അങ്ങനെ, ആ തുണി അങ്ങനെയാണ്, ഈ ക്ലോത്ത് ഇങ്ങനെയാണെന്നൊക്കെ നമ്മളോട് വാദിക്കുമ്പം നമുക്കുണ്ടാവുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് പിന്നീട് ഒരിക്കലാണെങ്കിലും നമ്മൾ തമ്മിലൊരു ഇത് വരരുത്. എന്താണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം സെമി സിൽക്ക് സാരികൾ എന്തുകൊണ്ടാണ് ഈ 999 തുടങ്ങി 2500 അല്ലെങ്കിൽ 3000 അല്ലെങ്കിൽ 3500 റേറ്റിലൊക്കെ സെമി സിൽക്ക് സാരികൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് വരുന്ന ഫാബ്രിക്, അതിനകത്ത് വരുന്ന ഫിനിഷിങ്, ജെറിയുടെ എണ്ണം, അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ബുട്ട, അതിനകത്ത് വീവ്, അങ്ങനെ അനുസരിച്ച് പവർ ലൂമിൽ വീവ് ചെയ്യണമെങ്കിൽ പല റേറ്റിൽ. ഇപ്പൊ എന്റെ സൈറ്റിലെ സാരികളും ചിലർ വേറെ സൈറ്റിൽ കണ്ടിട്ട് പറയും, അയ്യോ മാഡം നിങ്ങളുടേനേക്കാളും 500 രൂപ അവിടെ കൂടുതലാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്തുള്ള ഒരു ബുട്ടീക്ക് റേറ്റ് എന്റെ റേറ്റിനേക്കാളും 600 രൂപ കൂടുതലാണ് കസ്റ്റമർ പറഞ്ഞപ്പോ ഞാൻ അവരോട് സെയിം ഡിസൈൻ മാം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ ശരിയായിരിക്കും, കാരണം അവര് വീവ് ചെയ്യിച്ചപ്പം അവർക്ക് ആ റേറ്റിനായിരിക്കും കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മളെ ഞാൻ തന്നെയല്ല ആരാണെങ്കിലും നമ്മൾക്ക് ഒരു ലിമിറ്റഡ് മാർജിനൊന്നും കൂടുതലോ ഒരു സാധനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ലോങ് ടേം ബിസിനസ് നടക്കത്തില്ല. പിന്നെ പലരും ഒരു അവിശ്വാസം എന്നാണ് പറയാൻ. അപ്പൊ എന്താ നമ്മൾ അവിടെ വന്നിട്ട് 999 സാരി, 2500 സാരി, എന്താ 999 സാരി എടുത്ത് 2500 കൊടുക്കുമോ? ഒരിക്കലും നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കൊക്കെ ബില്ലടിക്കണമെങ്കിൽ സിസ്റ്റം ബാർകോഡ് എല്ലാം വേണം, പ്രത്യേകിച്ച് ഷോപ്പിൽ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കസ്റ്റമർ ഷോപ്പിൽ വന്ന് പെർച്ചേസ് ചെയ്ത, പക്ഷെ എനിക്ക് റിയലി ഭയങ്കര വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒട്ടും വിശ്വാസമില്ലാത്ത പോലെ ഈ സാരി അവിടെ ആ വിലക്ക് കിട്ടും, ഇവിടെ വന്ന് കണ്ട് നോക്കി സ്റ്റഫ് ചെയ്ത് എടുക്കുന്ന ബില്ലടിച്ച് കൊണ്ടുപോകുന്ന പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്നിട്ടും അവരെന്തോ അറിയുന്ന പോലെ പറയുമ്പം, എന്തായാലും ഞങ്ങളുടെ അത്രയും ഇപ്പൊ വീവേഴ്സുമായിട്ടും ഇതിനെപ്പറ്റിയൊന്നും എന്തായാലും ഈ വന്ന കസ്റ്റമറിന് അറിവുണ്ടാവില്ല. അപ്പൊ അവരുടെ അറിവിന് വേണ്ടിയും കൂടെ ഞാൻ പറയുകയാണ്, ഒരിക്കലും ഞാനെന്ന് തന്നെയല്ല ഒരു ഷോപ്പുകാരും ആരും ചെയ്യത്തില്ല. ഞാൻ എല്ലാ ഷോപ്പുകാർക്കും കൂടെ വേണ്ടിയാ പറയുന്നത്. മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു സ്റ്റോറിലുള്ള ഒരു മെയിലാണ് പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞിരുന്നു, അവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കോമൺലി എന്നെ മാത്രമല്ല ഒരുപാട് പേർക്കുണ്ട് ഈ ബുദ്ധിമുട്ട് കേട്ടോ. കസ്റ്റമർക്ക് വേണ്ടത് ട്രസ്റ്റ് ആണ്, ആ ട്രസ്റ്റ് നിലനിർത്തുക എന്നുള്ള ഡ്യൂട്ടി ആരുടെയാണ്? ഞങ്ങളുടെയാണ്. പിന്നെ സാരിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഈ സെമി സിൽക്ക് സാരികളിൽ ഒരൊറ്റ ബുദ്ധിമുട്ടേ വരാറുള്ളൂ, ഇവർ ഈ എൻഡ് ഫിനിഷ് ചെയ്യുന്നതേ ഒരു സ്പെഷ്യൽ സീൽ ചെയ്യാന്ന് പറയും ഇവര്. ഒരു സ്പെഷ്യൽ ഒരു മെഷീൻ ഉപയോഗിച്ച് പ്രസ് ചെയ്തിട്ടാണ് ഇതിന്റെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പം ഈ പ്രസ്സിംഗ് രീതി കറക്റ്റ് അല്ലെങ്കിൽ ഈ എൻഡ് ചെയ്യുന്ന ത്രെഡ് ഇങ്ങനെ പൊങ്ങും, അത് രണ്ടാമത് അത് കറക്റ്റ് സീലിംഗിൽ. അപ്പൊ അത് മാത്രമേ ഈ സെമി സിൽക്ക് സാരീസിൽ ഒരു കംപ്ലൈന്റ് എന്നുള്ള ലെവലിൽ വരത്തുള്ളൂ, വേറെ ഒരു കംപ്ലൈന്റും ഉണ്ടാവത്തില്ല. അപ്പൊ മാക്സിമം നമ്മൾ ചെക്ക് ചെയ്തിട്ടും വീവർ ചെക്ക് ചെയ്തിട്ടൊക്കെ തരുന്നത്. ബട്ട് ഇൻ സം കേസസ് കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ ആ സീൽ ഇച്ചിരി ലൂസായാൽ ഇവിടുന്ന് ഊരി വരണമെങ്കിലുള്ളൂ. അതും നമ്മൾ ഇന്റർലോക്കൊക്കെ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാറുണ്ട്. അപ്പൊ കുറെ തെറ്റിദ്ധാരണകളും തമ്മിലുള്ള ഡിസ്കഷനും, മേ ബി ഫ്രണ്ട് പറഞ്ഞു അല്ലെ, അയൽവാസി പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സങ്കടം നമുക്ക് വരുന്നത് എന്താണെന്നറിയോ, ടെയ്ലർ പറഞ്ഞു എന്ന് പറഞ്ഞു വരും. ടെയ്ലർ പറഞ്ഞു ഈ ഫാബ്രിക് നല്ലല്ലെന്ന്. ടെയ്ലർക്ക് ഫാബ്രിക്കിനെ പറ്റി അറിയാം, സമ്മതിച്ചു, പക്ഷെ അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ജെന്വൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളത്, ഏതോ ഒരു ടെയ്ലർ പറഞ്ഞു ഈ സാരി ആ വിലയില്ല, ഈ സാരി ആ ഷോപ്പിൽ 1500 ഇരിക്കണം, നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് 2500 ആണോ കിട്ടിയത്,
എങ്ങനെയാണ് അതിന്റെ ന്യായം നിങ്ങൾ തന്നെ പറയുക. അപ്പോ സെമി സിൽക്ക് സാരീസ് പല പല റേറ്റിൽ വരാനുള്ള റീസൺ ഇതാണ്. അതുപോലെ മെയിൻ ഒരു കാര്യം, പ്യുവർ സിൽക്ക് സാരീസ് ആരെടുത്താലും സേഫ്റ്റി പിന്നുകൾ നിറയെ കുത്തിയിട്ടുള്ളത്, അതായത് പ്യുവർ കാഞ്ചിപുരത്തിൽ പിന്നെയും കുഴപ്പമുണ്ടാവില്ല, നന്നായിട്ട് ഡ്രേപ്പ് ചെയ്ത് വെച്ച് ഇപ്പൊ ബ്രൈഡ് ഒക്കെ നിന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. ബട്ട് സോഫ്റ്റ് സിൽക്ക് സാരീസിൽ പിന്നെ ലിമിറ്റഡ് ആയിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ ഈ വെക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാണ്ട് ചിലരാണെങ്കിൽ പ്ലീറ്റ് ടക്കിൻ ചെയ്യാൻ വേണ്ടി കണ്ടമാനം പിന്നെ കുറച്ച് ശരീരഘടന ഉള്ളവരാണെങ്കിൽ ഒരുപാട് പിന്നുവെത്തി വെച്ച് കഴിഞ്ഞാൽ അതിന് ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ സാരികൾ സൂക്ഷിക്കുന്ന രീതി പല വിലയുള്ള സാരികളെ പറ്റിയാണ്. അപ്പൊ എന്താ അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, കംപ്ലൈന്റ് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാട്ടാ നിങ്ങളോട് ഷെയർ ചെയ്യണം. കംപ്ലൈന്റ് പറയാൻ വരുന്ന കസ്റ്റമറുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള വശം, കംപ്ലൈന്റ് പറയാൻ വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും എന്റെ സ്റ്റോറിലുണ്ടാവും കേട്ടോ, ഞങ്ങൾ വല്ല ലഞ്ചിനോ ഒക്കെ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗോഡൌണിലോ ഒക്കെ ആയിരുന്ന സമയത്തായിരിക്കും വരുന്നത്. അപ്പൊ സ്റ്റാഫുകളാണെങ്കിൽ അവർക്കാണെങ്കിലും, നമ്മളുടെ ഇവിടുത്തെ എല്ലാം ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാഫുകൾ, അവർക്കാണെങ്കിലും ഒരു എന്ത് കംപ്ലൈന്റ് ആണല്ലോ അവർ പറയുന്നതാണ്, അല്ലെങ്കിൽ ജനുവിൻ എന്തെങ്കിലും തോന്നിയാൽ അവർ ഉടനെ തന്നെ മാറ്റി വാങ്ങിച്ചു വെക്കുകയും ചെയ്യും. അപ്പൊ അവർ പറയുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് സ്റ്റാഫുകളെ ഭീഷണിപ്പെടുത്തുക, ഞങ്ങൾ ഗൂഗിൾ റിവ്യൂ ഇടും, ഞങ്ങൾ ഫേസ്ബുക്കിലും ലൈവ് ഇടും, അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ജോബിൽ വർക്ക് ചെയ്യണവരാണ്, നിങ്ങളുടെ ഷോപ്പ് പൂട്ടിക്കും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാൽ ഞങ്ങളും ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ടാക്സും കൊടുത്ത് പിന്നെന്താ പറയുക ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്, ഇത് ഞാൻ ചുമ്മാ ഡയലോഗ് അടിക്കല്ല കേട്ടാ, ഒരുപാട് സ്ട്രെയിൻ ഞങ്ങൾക്കൊക്കെ ഒത്തിരി എന്താ പറയുക ബാങ്കിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ലോണാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കവർ ചെയ്യണത് നമ്മുടെ ബിസിനസ് നടക്കും എന്നുള്ളൊരു ഹോപ്പാണ്, അല്ലാതെ ആരെയും പറ്റിക്കണം ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 100 രൂപ കൂടുതൽ മേടിക്കണം ഒരിക്കലും ചിന്തിക്കില്ല. ലോങ് ടേം ബിസിനസ് അല്ലാതെ തന്നെ അപ്ഡേഷൻ ഏറ്റവും നല്ല പ്രോഡക്ട്സ് കൊടുക്കണം, ഇത് മാത്രം എന്നെ പോലെ ഒരാളുടെ ചിന്ത. അപ്പൊ നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് എടുത്ത് ഇത് ചെയ്യുമ്പോൾ അത്രയും റിസ്ക് തന്നെ നമുക്ക്. അപ്പൊ നമ്മളെ ഒന്നും മനസ്സിലാക്കാതെ അങ്ങ് ഇവിടെ വന്ന് നിന്നിട്ട് നമ്മളെന്തോ വെറുതെ തുറന്നു വെച്ചിരിക്കുന്ന ആ ഒരു ഇത്, അങ്ങനെ ട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറയരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങൾക്ക് എവിടെ എന്നിട്ട് പിന്നെ കമ്പയർ ചെയ്യല പിന്നെ അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾ ആ സ്റ്റോറിൽ പോയപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റോറിൽ തന്നെ പോയാൽ പറ അത് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ കമ്പാരിസനൊക്കെ നമുക്കും ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ എന്താ പറയുക ഒന്നാമത്തെ കാര്യം നമ്മൾ മെയിൻലി ഫാബ്രിക്കിനെ പറ്റി അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് ഷോപ്പിൽ വന്ന് വാങ്ങിക്കുന്ന ആളുകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് പോവുക. ഒരിക്കലും നമ്മൾക്ക് 900 രൂപയുടെ അല്ലെങ്കിൽ 800 രൂപയുടെ സാരി 2000-2500 റേറ്റ് ഒരിക്കലും നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. ആ സാരി തന്നെ അല്ല ഏത് വിലയുടെ സാരിയും അതിനുള്ള വാല്യൂ ഉള്ളത് മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മളുടെ എന്താ പറയുക അങ്ങനെയാണ് ഈ ബിസിനസ്, എന്നാലേ എന്റെ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്റെ ബിസിനസ് ഒരു 2-3 മാസത്തിൽ എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും. നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 2% അല്ലെങ്കിൽ 1% ആളുകളാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. എന്റെ 99% പേര് അങ്ങനെയൊന്നും അല്ല, എന്നോടുള്ള വിശ്വാസമാണല്ലോ എനിക്ക് ഇത്രയും വലിയ ഒരു സെയിൽസ് നടത്തിക്കൊണ്ടാവാൻ പറ്റിയത്. അപ്പൊ ഞാനിത് പറഞ്ഞത് പൊതുവേ ഞാൻ അനുഭവിക്കുന്ന കുറെ ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. ഇനി നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് എന്താണെങ്കിലും പറയുക. താങ്ക് യു സോ മച്ച്.